ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെയാണ്. അത് കുറച്ച് അരിപ്പൊടി കുറച്ച് മോരും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക്. അപ്പോൾ ഈ മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു അര കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 1/2 teaspoon നമുക്ക് വെളുത്ത എള്ളാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി വെളുത്തത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറുത്ത എള്ള് സാധാരണ കിട്ടുന്നത് അതും ഇടാവുന്നതാണ്. പിന്നെ ഒരു 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മിച്ചം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 teaspoon വെണ്ണ. വെണ്ണ അത് സ്കിപ്പ് ചെയ്യല് കേട്ടോ. നമ്മുടെ ഈ മുറുക്ക് നല്ല ക്രിസ്പി ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക ടേസ്റ്റും നല്ലൊരു മയോ കിട്ടുന്നത് ഈ വെണ്ണ കാരണമാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 cup അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി നമ്മുടെ ഈ പാലപ്പത്തിനും ഒക്കെ ആയിട്ട് മേടിക്കുന്ന നമ്മുടെ അരിപ്പൊടി ഇല്ലേ, അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. റോസ്റ്റഡ് ആണ്, പുട്ടിൻ്റെ പൊടി എടുക്കരുത് കേട്ടോ. പിന്നെ ഒരു 2 tablespoon നമുക്ക് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മൈദ ചേർക്കുന്നത് നമ്മളിത് നന്നായിട്ടൊരു ബൈൻഡിങ് കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. കായവിടാൻ മറന്നു പോയിരുന്നു, ഇപ്പോഴാണ് ഞാൻ കായവിടുന്നത്. ഒരു 1/2 teaspoon നമുക്ക് കായവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ തിരുമ്മി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി കുറേശ്ശെ ഇതേപോലെ നമ്മൾ മോരൊഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളുടെ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ. ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്, ടൈറ്റ് ആകുകയും ചെയ്യരുത്. നല്ലൊരു എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവായിരിക്കണം നമ്മളുടേത് കുഴച്ച് കഴിയുമ്പോൾ. നമ്മളിതിലൊഴിക്കുന്ന തൈരോ അല്ലെങ്കിൽ മോരോ ഒത്തിരി പുളിയുള്ളതായിരിക്കരുത്, എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള തൈരും മോരും നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമ്മളുടെ ഈ മുറുക്കിന് നല്ല വെണ്ണയുടെ ടേസ്റ്റും ആ സ്മെല്ലും കൂടാതെ തന്നെ നല്ല എന്താ പറയുക ഫ്രഷ് തൈരിൻ്റെ ഒരു ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അത് ഈ മുറുക്കിനും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഈ മുറുക്കിന്. ഇപ്പോൾ ഒഴിച്ച മോരും കൂടെ മതിയാവുമായിരിക്കും. ഇനി കൂടുതൽ ഇതിൻ്റെ അതോട്ട് മോരിൻ്റെ ആവശ്യം വരും തോന്നില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. കണ്ടില്ലേ, ഇനി നമുക്ക് മോരിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടാണ് നമ്മളുടെ ഈ മാവിരിക്കുന്നത്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ മുറുക്കുണ്ടാക്കുന്ന ചില്ലുണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് എണ്ണയും കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്യുക. ഇതേപോലെ ബ്രഷ് വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാവുന്നുള്ളൂ. കണ്ടില്ലേ, എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ മാവെടുത്ത് നമുക്കിതിലോട്ട് നിറച്ചു കൊടുക്കാം. നമ്മുടെ ഈ തൈര് മുറുക്കെന്ന് പറയുന്ന സംഭവം പെട്ടെന്നൊന്ന് ചീത്തയായി പോകത്തില്ല. കുറേ നാൾ ഇത് കേടാവാതെ തന്നെ ഇത് നമ്മളുടെ പുറത്ത് തന്നെ നമ്മൾ ഡിബയിലിട്ട് വെച്ചാൽ ഇരുന്നോളൂ. പിന്നെ എത്ര നാൾ പോകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്, നോക്കേണ്ടത്. ഇത് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് നമ്മളിതിപ്പം മുറുക്കുണ്ടാക്കാനുള്ള റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ഞാനൊരു പലകയിലോട്ട് ഒരു ബട്ടർ പേപ്പറാണ് വിരിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ മീതിയാണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നമുക്ക് അത്രയും മുഴുപ്പിനകത്ത് ഉണ്ടാക്കാവുന്നതാണ്. ചെറിയ മുറുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാം, വലുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. എങ്ങനെയായാലും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു കോരിതവിക്കാത്തോ വല്ല ഇതുകൊണ്ട് പതിയൊന്ന് ചെരിച്ചെടുത്തിട്ട് ആണ് നമ്മൾ നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു അടിപൊളി സ്നാക്ക് കൂടിയാണിത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതേപോലെ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമുക്കിത് എടുത്ത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ നമ്മൾ മുറുക്കിയിടുമ്പം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. അതിനുശേഷം എന്താ പറയുന്നത് ലോ ടു മീഡിയം അത്രയുമാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം വെക്കേണ്ടത്. കൂടിപ്പോകരുത്, തീർത്തും കുറയുകയും ചെയ്യരുത്. ഇതേപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയതിന് ശേഷമാണ് നമ്മളിത് കോരിയെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മളിത് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കി മുറുക്കും കൂടെ ഉണ്ടാക്കിയെടുക്കാം. 2 cup അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ മുറുക്കാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുറുക്കാണ്. എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം.